ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മുത്തപ്പൻ്റെ പെയിൻറ്റിങ് ബോട്ടിലാട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വൈറ്റ് അക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് അടിക്കുന്നത്. ബ്രഷ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സ്പോഞ്ച് ഉപയോഗിച്ചിട്ടും അടിക്കാം. അപ്പോൾ നമുക്ക് ബോട്ടിലിൽ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് അടിച്ചെടുക്കാം. പിന്നെ ബോട്ടിൽ ഓറഞ്ച് കളറ് ബേസ് കോട്ട്, പിന്നെ ഞാൻ പെയിൻറ് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ദാ ഇത് ഈ കാണുന്ന മുത്തപ്പൻ്റെ ഇമേജ് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തതാണ്. ഇത് നമുക്ക് കാർബൺ പേപ്പർ ഉപയോഗിച്ച്, യെല്ലോ കാർബൺ പേപ്പർ ഉപയോഗിച്ച് ബോട്ടിലേക്ക് ട്രേസ് ചെയ്യാം. അങ്ങനെ ബോട്ടിൽ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ച് അതിന് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് പെയിൻറ്റിങ് ചെയ്യാൻ ആവശ്യമുള്ളത് ബ്ലാക്ക്, ലെമൺ യെല്ലോ, വൈറ്റ്, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ, സിൽവർ, ഓറഞ്ച്, ക്രിംസൺ, റെഡ്, ലെമൺ യെല്ലോ, അത്രയും കളേഴ്സാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് പെയിൻറ്റിങ് ചെയ്യുന്നതെന്ന് നോക്കാം. അങ്ങനെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബോട്ടിലിൽ ബ്ലാക്ക് പെയിൻ്റ് ആണ് കൊടുക്കുന്നത്, എങ്കിലേ നമ്മുടെ മുത്തപ്പനെ എടുത്ത് കാണിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് കളറ് പെയിൻറ്റ് കൊണ്ട് അടിക്കുന്നത്. നിങ്ങൾക്ക് ബ്ലാക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ യൂസ് ചെയ്യാം. അപ്പോൾ മുത്തപ്പനെ എടുത്ത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് അടിക്കുന്നത്.
അപ്പോൾ നമുക്ക് അടിച്ചെടുക്കാം. ഞാൻ ശ്രീ മുത്തപ്പൻ എന്ന് എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ ഒരു ക്ലേ ഉപയോഗിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഈ കാണുന്ന ഫെവിക്കിൾ എയർ ഡ്രൈ ക്ലേ, മൗൾഡിറ്റിൻ്റെ എയർ ഡ്രൈ ക്ലേ ഉപയോഗിച്ചാണ് ഞാൻ ശ്രീ മുത്തപ്പൻ എന്ന് എഴുതിയെടുത്തത്. അപ്പോൾ ഇതിന് 20 രൂപയാണ് ഒരു പാക്കറ്റിന്. ഇതിന് ഹാർഡനറും പിന്നെ കട്ടിയില്ലാത്ത റെസിനും ഉണ്ടാവും. അത് രണ്ടും കൂടെ തുല്യ അളവിലെടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം അക്ഷരങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ മുത്തപ്പൻ്റെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ബോട്ടിൽ മുത്തപ്പനെ പെയിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ബൈ.